കാണിക്കുന്നത്? മിണ്ടരുത്, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ വന്നത് വർഷയെ കാണാനല്ലേ. മൈ ബിലോവ്ഡ് ഫ്രണ്ട് ആൻഡ് ബാച്ച്മേറ്റ്. പിന്നെ ഊർമിളാദേവിയെ കാണുകയും അതിൽ ചെറിയൊരു അജണ്ടയാണ്. എല്ലാം ദൈവത്തിന്റെ ഓരോ ലീലാവിലാസങ്ങളല്ലേ ഊർമിള മാഡം. അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിങ്ങളെ കാണാൻ വന്നപ്പോഴാ വർഷ എന്റെ മുന്നിൽ അവതരിച്ചതും ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണെന്ന് തിരിച്ചറിഞ്ഞതും. ഏതായാലും അത് ഞങ്ങൾക്കൊരു എളുപ്പമായെന്ന് കരുതിക്കും. ചീതലിന് വേണ്ടി ഞാൻ ചില ഡിമാൻഡുകൾ പറഞ്ഞിരുന്നില്ലേ, അത് നിങ്ങൾ നടപ്പിലാക്കിയൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്തുവാ ഇവര് പറയുന്നേ? ഏതായാലും ഒരു കാര്യം ഞാൻ സമ്മതിച്ചു. ചീതലിന്റെ ആവശ്യം പോലെ നിങ്ങൾ കുടുംബത്തെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതാണല്ലോ നിങ്ങൾ കുറച്ചു പേർ മുകളിലും ബാക്കിയുള്ളവർ താഴെയും ജീവിക്കുന്നത്. ഇനിയിപ്പോ ആ അമൃതയും അർജുനയും കൂടി രണ്ടു വഴിയാക്കി കഴിഞ്ഞാ ആന്റിക്ക് പിന്നെ കുഞ്ഞിനെ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. ഹായ് നിഷ, ഇടി നീ പെട്ടി ജസ്റ്റ് നൗ വാ അമ്മേ. അമ്മേ ഇവളെന്റെ ഫ്രണ്ടാ നിഷ. അല്ല ഇതെന്താ ദേശായി ഫാമിലി താഴെ മുകളിലോട്ടാണോ താമസിക്കുന്നത്? നീ വന്നേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അതാ നല്ലത്, ചെല്ല് ചെല്ല്. വന്നവളെ ഊർമിളാദേവിക്ക് നേരത്തെ പരിചയമുണ്ടോ? അത് വർഷ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ആ കുട്ടി ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങള് ചില പോളിസികളെ കുറിച്ച് സംസാരിക്കായിരുന്നു. പോളിസിയോ? എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ എനിക്ക് കേട്ടപ്പോ തോന്നിയത്. അത് കേട്ടതിന്റെ കുഴപ്പമായിരിക്കും, ചെവിയൊന്ന് വൃത്തിയാക്കിയാ മതി. എന്റെ ചെവിക്ക് കുഴപ്പമൊന്നും ഇല്ല, അത് ഞാൻ താമസിയാതെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓ അത് ശരി. അപ്പൊ ബ്രദേഴ്സ് തമ്മിലുള്ള വഴക്കാണ് ഈ സെപ്പറേഷന് കാരണം അല്ലേ? ഇതിന്റെ യഥാർത്ഥ റീസൺ നിനക്കൊട്ട് അറിയേയില്ല. ഇല്ലാന്നേ, ഞാൻ പല പ്രാവശ്യം അഭിഷേകിൽ നിന്ന് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചതാ, പക്ഷേ കക്ഷി അങ്ങോട്ട് പിടി തരുന്നില്ല. എനിക്ക് പിടികിട്ടാത്തത് അവര് തമ്മിലുള്ള വഴക്കിനിടയിൽ ഈ അച്ഛനമ്മമാര് മാറി താമസിക്കുന്നതാ. ഇനിയിപ്പോ അർജുന്റെ വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് അഭിഷേക് വഴക്കിട്ടതായിരിക്കും. അല്ല എന്ന് പറഞ്ഞാ അർജുനും ഊർമിളാദേവിയായിട്ടോ അല്ലെങ്കിൽ ഭാര്യ അമൃതയുമായിട്ടോ എന്തെങ്കിലും പഴയ കാര്യങ്ങളോ മറ്റോ എടുത്തിട്ട് അതിന്റെ പേരില്? അല്ല ഒളിഞ്ഞു നിന്ന് കേക്കുക, കൊള്ളാം കൊള്ളാം. കുറച്ചു നേരമായിട്ട് ഞാനും നോക്കുക, കുട്ടികൾ അകത്ത് എന്തോ പറയുന്നത് നമ്മളിങ്ങനെ പുറത്തു നിന്ന് കേക്കേണ്ട കാര്യം എന്താ? എന്താ? അതെ ഒളിഞ്ഞു നിന്ന് കേക്ക. ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നുമല്ല, ഇതിലെ പോയപ്പോ കുഞ്ഞിന്റെ കരച്ചില് കേട്ടൊന്നൊരു സംശയം.
അതുകൊണ്ടൊന്നും നോക്കിയതാ. അത് മാത്രം ആവില്ല കാര്യം. ഞാൻ നേരത്തെ മാഡത്തോട് ഒരു വലിയ പോളിസിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെ കുറിച്ചുള്ള വല്ല സംശയവും ചോദിക്കാൻ കാത്തു നിന്നതാവും അല്ലേ മാഡം? നാവെടുത്ത് വളച്ചില്ല, അതിനു മുമ്പ് കുഞ്ഞു കരയാൻ തുടങ്ങി. നീങ്ങ് വന്നേ, പാല് കൊടുക്ക. മോളിങ്ങോട്ട് മാറിക്കേ, പാല് കൊടുക്കാൻ സമയമല്ലേ. വാ വാ. എന്നാ നീ ചെല്ലടി, ഞാൻ പിന്നൊരിക്കെ വരാം. എനിക്കിപ്പോ സമയമായി, ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ ബൈ മാഡം. ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞിരുന്നത് ആ വമ്പൻ പോളിസിയുടെ കാര്യമാണ്. അതെടുത്താ എല്ലാവർക്കും വലിയ പ്രയോജനമായിരിക്കും. വേണ്ടെന്ന് വെച്ചാ നഷ്ടം മാഡത്തിന് തന്നെയാ, വലിയ നഷ്ടം. നിന്നോട് എനിക്കൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. നീയും അഭിഷേകും ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി താമസിക്കുന്നത് ബുദ്ധിയല്ല. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവിടുത്തെ ഭരണം മുഴുവനും അമൃതയുടെ കയ്യിലാവും. പുറമെ പാവം നടിക്കുമെങ്കിലും അവള് വലിയ കൗശലക്കാരിയാ. മുത്തശ്ശി മുതൽ സകലമാന പേരെയും കൊറേശ്ശെ കൊറേശ്ശെ അവള് സ്വന്തം വരുതിയിലാക്കും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കാനാ ഊർമളയും ഭർത്താവും കൂടി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നെ. ദേ എല്ലാ അർജുന്റെ ബുദ്ധിയാ. നിനക്കെന്താ അങ്ങനെ തോന്നുന്നില്ലയോ? അതാണ് സത്യം. അതെ, ഇവിടെ ഇങ്ങനെ മുകളിൽ വന്ന് താമസിക്കുന്നത് എന്തൊരു നാണക്കേടാന്ന് ഓർത്തു നോക്ക്. ഇപ്പൊ തന്നെ നിന്റെ കൂട്ടുകാരി വന്നപ്പോ നമ്മളെ ഒരുമാതിരി വാടകക്കാരെ പോലെ അല്ലേ കണ്ടത്? അതുകൊണ്ടാ ഞാൻ ജോലിയെ കുറിച്ചൊക്കെ ഞാൻ വർഷയോട് പറയുകയായിരുന്നു. ഇന്നോ നാളെയോ ഞാൻ അങ്ങ് പോവും. പിന്നെ കുഞ്ഞിനെയും നോക്കി നാലഞ്ച് പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്. ഞാനും അത് തന്നെ പറയാനാ വന്നത്. ഇവിടെ സേവാന്നൊരു സംഘടനയുണ്ട്. അവര് ഇതുപോലെയുള്ള സർവീസുകളിലേക്കും സെക്യൂരിറ്റിക്കാരെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാ. ഞാൻ അവരുടെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷേ ഞാൻ പറഞ്ഞത് വല്ലത് ഊർമിള കേട്ട് കാണൂ? കേക്കുന്നെങ്കിൽ കേക്കട്ടെ, അമ്മ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അയ്യോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ നീ എന്റെ മോള് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. ഈ അമ്മയുടെ കാര്യം. അയ്യോ ഈശ്വര, അവൾക്ക് ബുദ്ധിയൊക്കെ വന്നു തുടങ്ങി. സായന്തനത്തിൽ ശ്രുതിമീറ്റി വന്ന വൃശ്ചികക്കാറ്റിൻ ൾ
ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ജോലിയെടുത്ത് നിറയിക്കുന്നു എന്ന് മായാവതിയും വർഷയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സിസിലി മാത്രം വിചാരിച്ച സഹായത്തിന് ആളെ കിട്ടില്ല. ഇവിടെ സേവാന്നൊരു ഏജൻസി ഉണ്ടല്ലോ, അറിയാലോ. സർവീസിന് ആളെയൊക്കെ വിട്ടുതരുന്ന സംഘടനയെ ഞാൻ അവരുടെ ഓഫീസ് വരെ പോയി ഒരു സെവനിനെ കിട്ടുമോന്നൊന്നു നോക്കാം. അതിനുവേണ്ടിയാ പോകുന്നത്. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യ്. അയ്യോ അത് വേണ്ട, ഇപ്പോ എഴുതാൻ തുടങ്ങല്ലേ, ആ പണി നടക്കട്ടെ. ഇതൊരു കൊച്ചു കാര്യമല്ലേ, എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ആ ഞാൻ ഓഫീസിലെത്തില്ല, അപ്പോഴാണ് ഇളയമ്മയുടെ ഫോൺ വന്നത്. നേരെ ഇങ്ങ് പോന്നു. എന്താകലാമ്മ? ജേക്കബുമായി ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. വീട്ടിലെ ഇന്നലത്തെ സാഹചര്യത്തിൽ ഒരു വാക്കുപോലും പറയാൻ പറ്റിയില്ല. ഇളയമ്മ പറഞ്ഞ് ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജേക്കബ് ഒരു ഡിഫൻസീവ് മൂഡിലായിരുന്നു. പിന്നെ വഴക്കും തർക്കവും ഭീഷണിയൊക്കെ. എനിക്ക് വട്ടളയപ്പോ ഞാൻ അയാൾക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു. ഉടൻ തന്നെ ആദ്യം ലോക്കപ്പിലാകുന്ന ഇളയമയായിരിക്കും എന്ന് പറഞ്ഞ് അയാളത് തിരിച്ചു വെട്ടുകയും ചെയ്തു. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കരാറ്? കൃത്യമായ തുകയോ മറ്റോ പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു. കുഞ്ഞിനെ തിരികെ തരാൻ അയാള് വലിയൊരു തുക എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. 50 ലക്ഷം രൂപ. അൻപത് ലക്ഷം രൂപയോ? അതൊരു വലിയ തുകയല്ലേ? ആണ്, പക്ഷേ അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഈ ടെൻഷൻ അനുഭവിച്ച് അനുഭവിച്ച് ഞാൻ മടുത്തു. ഒരു വശത്ത് സുകന്യമോളെ എങ്ങനെയും രക്ഷപ്പെടുത്താനുള്ള എൻ്റെ ഉത്തരവാദിത്വം, മറുവശത്ത് അർജുൻ ഇപ്പൊ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ടെൻഷൻ. അത് പക്ഷേ നേരിടാനും പരിഹരിക്കാനും
കുറച്ചുകൂടി സാവകാശം ഉണ്ടെന്ന് എന്റെ തോന്നല്. സുകന്യമോളുടെ കാര്യത്തിൽ പക്ഷെ അങ്ങനെയല്ല. അതാ കാശ് കൊടുത്ത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തേ പറ്റൂ. നാളെ തന്നെ ജേക്കബിന് കാശ് കൊടുക്കണം. നാളെയോ? അതെ. നിന്നെ ഇന്ന് തന്നെ സ്വകാര്യമായി കാണണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. നീ ദേവേട്ടനോട് പറഞ്ഞ് 50 ലക്ഷം രൂപ ഇന്ന് തന്നെ ബാങ്കിൽ നിന്ന് എടുക്കണം. അടുത്ത ഓഡിറ്റിന് മുമ്പേ എങ്ങനെയെങ്കിലും നമുക്ക് കണക്ക് ശരിയാക്കിയാൽ മതി. ഓഫീസിൽ വെച്ച് നീ വേണം ദേവേട്ടനോട് ഇതൊന്ന് പറയാൻ. സുകന്യമോളുടെ കാര്യം അറിയാവുന്നതുകൊണ്ട് ദേവേട്ടന് ഇതിന്റെ ഗൗരവം മനസ്സിലാവും. വേണ്ട, ഡാഡി ഇതിൽ ഉൾക്കൊള്ളിക്കണ്ട. അദ്ദേഹം വലിയ പുണ്യപുരുഷനല്ലേ. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേറെ നോക്കാം. നീ എന്റെ അഭിഷേക് ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ദേവേട്ടൻ പെട്ടെന്ന് കാലു മാറി നമ്മളെ ചതിച്ചോന്നുമല്ലോ. നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം നിൽക്കുന്നതല്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ ആ നല്ലവൻ കളിക്കുന്നത് നമ്മുടെ നാശത്തിനാവരുതല്ലോ. മാത്രമല്ല വേറെ ചില പ്രശ്നങ്ങൾ ഓഫീസിൽ നടക്കുന്നുണ്ട്. ഉടനെ കമ്പനി ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുക. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചിലത് തീരുമാനിക്കേണ്ടി വരും. പക്ഷേ അത്, ഏയ് ഇളയമ്മ വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഈ നിമിഷത്തെ ആവശ്യം 50 ലക്ഷം രൂപ എവിടുന്ന് കണ്ടെത്തണമെന്നാണ്. അതിനുള്ള വഴികൾ ഞാൻ കാണുന്നുണ്ട്. ഒന്നു മാത്രമേ എനിക്ക് ഇളയമ്മയോട് പറയാനുള്ളൂ. കുടുംബത്തിലെ ഇളയമ്മയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഞാനും എന്റെ ഭാര്യയും കൂടെ നിന്നു. അതുപോലെ കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായ കമ്പനി ഡയറക്ടേഴ്സായ ഇളയമ്മയും ഇളയച്ചനും എന്റെ കൂടെ നിൽക്കണം. എന്താ സംബന്ധിച്ചോ? അയ്യോ, ഇത് ജയേട്ടനാണല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനൊരു വിളി? ഞാനൊരു ജോലിക്കാരിയെ സംഘടിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഹലോ, നീ ഇതെവിടെയാ? എപ്പോഴാ തിരിച്ചു വരുന്നേ? അല്ല, എനിക്കൊന്ന് പുറത്തു പോകണമല്ലോ. ഞാൻ അവരുടെ ഓഫീസിലിരിക്കുക. മാനേജർ എത്തിയിട്ടില്ല. എത്തിയ ഉടനെ കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരും. ശരി ശരി, പെട്ടെന്ന് വരാൻ നോക്ക്. എന്താന്ന് വെച്ചാ നീ ചെയ്യ്. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നീ ആ ഓട്ടോ സ്റ്റാൻഡിൽ എന്നെ ഒന്ന് വിട്ടാ മതി. വാ.
ഒരാപത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ ആ കൊച്ചിലെ കരച്ചിലൊന്ന് നിർത്ത്. എന്താപത്ത്? ആ ശീതളത ഇങ്ങോട്ട് വരുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകാനും പറ്റില്ല. അമ്മേ, അവൾ അടുത്തെത്തിയ പിന്നില്ലാതെ കൊച്ചിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കള്ള. നീ ചെല്ലു, നീ അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്കൂ. എനിക്ക് വയ്യ. ശകുന്തളേച്ചി, അവകാശത്തിന്റെ പേര് പറഞ്ഞു മാത്രം മേലിൽ കറി ചോദിച്ച് അടുക്കളയിൽ വന്നേക്കരുത്. ശീതളിന്റെ കണ്ടീഷൻസിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. ഐ എം ഓൾമോസ്റ്റ് റെഡി. അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ വേണോന്ന് ഊർമിള എഴുതി ചേർത്ത തലവിധിയ അനുഭവിക്കാൻ ഇവിടെ എന്നെ പോലെ കുറച്ചു പേരും